എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. NMMS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. പെട്ടെന്ന് പഠിച്ചാൽ അപ്പോൾ അത്രയും നല്ലത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ സാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം: ബാരോമീറ്ററിൽ ഏതു ദ്രാവകമാണ് അടങ്ങിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ തന്നിട്ടുണ്ട്. വാട്ട് ഫ്ലൂയിഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബാരോമീറ്റർ? ബാരോമീറ്ററിൽ ഏത് ദ്രാവകമാണ് അടങ്ങിയിരിക്കുന്നത്? ഉത്തരം: മെർക്കുറി. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിയറിക് ടെംപ്രഷർ അളക്കുന്ന ഒരു ഉപകരണമാണ്. ചോദ്യം: ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകം. വിച്ച് ഗ്യാസ് കോസസ് ഓസോൺ ഡിപ്ലഷൻ? വിച്ച് ഗ്യാസ് കോസസ് ഓസോൺ ഡിപ്ലഷൻ? ഉത്തരം: ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ്, എ സി ഇതിലൊക്കെ വരുന്നതാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചോദ്യം: അന്തരീക്ഷത്തിൽ 78% എന്താണുള്ളത്? അന്തരീക്ഷത്തിൽ 78% എന്താണുള്ളത്? വാട്ട് ഈസ് 78% ഇൻ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷം അഥവാ വായുവിൽ 78%. ഉത്തരം: നൈട്രജൻ. നൈട്രജനാണ് 78% ഉള്ളത്. ചോദ്യം: ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ച സിദ്ധാന്തം ഇംഗ്ലീഷിൽ ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഡ്രെയിൻ തിയറി, അഥവാ ഡ്രെയിൻ തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഉത്തരം: ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, വസ്തുക്കൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക, കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ, അമൂല്യമായ വസ്തുക്കളെല്ലാം നമ്മൾ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി. നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ബ്രിട്ടീഷിൽ കൊണ്ടുപോയി, അങ്ങനെ ഇന്ത്യ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി. അതാണ് നമ്മുടെ ഡ്രെയിൻ തിയറി ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്, ഇന്ത്യയിൽ നിൽക്കുന്നില്ല. അതാണ് ഈ ഡ്രെയിൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ചോദ്യം: രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ ആരാണ്? രാമകൃഷ്ണ മിഷൻ, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ? ഉത്തരം: സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദ. ചോദ്യം: ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ? വിത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ നമ്മുടെ NMMS പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആർട്ടിക്കിൾ പരിചയപ്പെടുത്തിയിരുന്നു, വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ട ആർട്ടിക്കിൾ. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഉത്തരം: ആർട്ടിക്കിൾ 24 ആണ് ഇന്ത്യയിൽ ബാലവേല നിരോധിക്കുന്നത്. ചോദ്യം: ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ, ഇതൊരു കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൂ ഇൻവെൻറ്റഡ് ഹൈഡ്രജൻ? ഉത്തരം: ഹെൻറി കാവൻഡിഷ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? വാട്ട് ഈസ് മെഷേർഡ് വിത്ത് എ ഹൈഗ്രോമീറ്റർ? ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ അളക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ബാരോമീറ്റർ. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയർ പ്രഷറാണ് അളക്കുന്നത്. ഹൈഗ്രോമീറ്റർ എന്താണ് അളക്കുന്നത്? ഉത്തരം: അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി, അന്തരീക്ഷ ആർദ്രതയാണ് ഹൈഗ്രോമീറ്റർ അളക്കുന്നത്. NMMS പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യം: സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഹൂ അപ്പോയിൻറ്റ്സ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ പി സദാശിവമാണ്. അപ്പോൾ അദ്ദേഹത്തൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദ്യം. ഉത്തരം: പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ചോദ്യം: ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം? ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന, ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ എഴുതി തയ്യാറാക്കുക, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിനെ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് കൺട്രി ഹാസ് ദ ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ഉത്തരം: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്ക. അമേരിക്കയാണ് ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം.